അപ്പൊ നമ്മുടെ കുട്ടിയേട്ട എന്ത് ചോദിക്കാനുണ്ട്? കുട്ടിയേട്ടന് ഇപ്പോഴും ഉറക്കം വന്നിട്ടില്ല. ഓക്കേ കുട്ടിയേട്ടാ. യെസ് ബോസ്. യെസ് ഭാവന, താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു സിനിമയുണ്ട്, കൊണ്ടാന എന്ന സിനിമ. അതെ. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് LED സ്ക്രീനിലേക്ക് നോക്കിയാൽ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഇദ്ദേഹം ദേവി പ്രസാദ് ചെട്ടി. ഇദ്ദേഹത്തിന് താങ്കൾക്ക് മുൻപരിചയമുണ്ട്? ഞാന് ഇപ്പൊ കേസ് ഓഫ് കൊണ്ടാന ഞാനിപ്പോ നേരത്തെ മെൻഷൻ ചെയ്ത പടത്തിന്റെ ഡയറക്ടറാണ്. പക്ഷെ ആളായിട്ട് എനിക്ക് ഒരു മുൻപുള്ള ഒരു കഥ ഇസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എന്താ വെച്ചാല്, കൊറേ നാളുകളായിട്ട് എന്റെ വീട്ടില് വലിയ ഗ്രീറ്റിംഗ് കാർഡ്സ് വരും, വലിയ ഗ്രീറ്റിംഗ് കാർഡ്സ്. അപ്പോ ആദ്യം വരുമ്പോ തന്നെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന ഈ ചേച്ചിമാർ പറയൂ, ആരാണ് ഇതൊക്കെ അയക്കുന്ന കൊണ്ടുവരാൻ തന്നെ പുതു, അങ്ങനെ പറയും. വലിയ ഇതാണ്. നമ്മള് അതിനെ തുറക്കുമ്പോ വിത്ത് റിഗാർഡ്സ് ആൻഡ് ലവ് ദേവി പ്രസാദ് ഷെട്ടി, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഷെട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഫ്രം മാംഗ്ലൂർ കർണാടക എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ കന്നഡ മൂവി ചെയ്യുന്ന മുമ്പേ വരുന്നുണ്ട്. വന്ന് 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 ഈ വലിയ കാർഡ് കിട്ടുമ്പോ തന്നെ ഞങ്ങളുടെ വീട്ടില് ആ ഇത് മറ്റേ ദേവി പ്രസാദ് ഷെട്ടിയുടെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂവി കന്നഡയില് മൂവിയുടെ കേസ് ഫയൽ നമ്പർ അങ്ങനെ ഒരു കന്നഡ മൂവി, എന്റെ അല്ല വേറൊരു മൂവി റിലീസിന്റെ സമയത്ത് അതിന്റെ ഹീറോ എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഈ പോസ്റ്റർ ഇൻസ്റ്റയില് ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയുന്ന ആളാണ്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോ ആണ് വിജയ് രാഘവേന്ദ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടാഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് അക്കൗണ്ട്സ് തരുമല്ലോ, ഇന്ന ഇന്ന. അപ്പൊ ഡയറക്ടർ, പ്രൊഡ്യൂസർ, കമ്പനി, അവർ. അപ്പൊ ഞാൻ ടാഗ് ചെയ്തു. ടാഗ് ചെയ്തപ്പോഴത്തേക്കും ചാറ്റ് ഓപ്പൺ ആയപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു, ഹായ് ഭാവന, എന്നെ അറിയാമോ? എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോ ഞാൻ പരിചയപ്പെട്ടിട്ട്. അപ്പൊ ഞാൻ ഇല്ല മനസ്സിലായില്ല. അപ്പൊ എന്നോട് തോന്നുന്നു ഞാൻ ദേവി പ്രസാദ് ഷെട്ടി. അപ്പൊ ആ അപ്പൊ ഞാനാണ് വീട്ടിലേക്ക് എപ്പോഴും കാണും. ഞാൻ പറഞ്ഞു, ഓ ആ ദേവി പ്രസാദ് ഷെട്ടി, ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഞാൻ പറഞ്ഞു, അത് ശരി, ഓക്കേ നൈസ് എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ കഴിഞ്ഞു. ഞാൻ അപ്പൊ ആ ഓക്കെ നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് വിട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ ആദ്യം എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കഥ പറയാനുണ്ട്. ആ പടം റിലീസായി. ആ പടം നല്ലതായിരുന്നു, ആമസോൺ പ്രൈമിൽ ഓടി, നല്ലതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളാദ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ ഇമ്പോർട്ട് ആ ഓക്കെ കഥ കേട്ടപ്പോൾ നല്ല സ്റ്റോറിയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. അഗൈൻ വിജയ രാഘവേന്ദ്രയാണ് ഹീറോ. ഞാൻ ആളുടെ മൂവി ചെയ്യാണ്. മൂവി ചെയ്തിട്ട് അതാണ് ഈ കേസ് ഓഫ് കൊണ്ടാന ഞാൻ ചെയ്ത നല്ല ഫിലിം ആമസോൺ പ്രൈമിലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ആള് എന്നെ നേരിട്ട് കാണുമ്പോഴും പല ഇന്റർവ്യൂസിൽ ആള് പറയുന്ന ഒരു കാര്യം, ഞാൻ സിനിമയിൽ വരാനുള്ള മെയിൻ കാരണം മിസ് ഭാവന. ഞാന് ഞാന് അപ്പൊ ആള് പറയുന്ന ആൾക്ക് എല്ലാ മലയാള സിനിമയും എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ നരൻ എന്നുള്ള സിനിമ കണ്ടപ്പോ തൊട്ടിട്ട് ആൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഒക്കെ നല്ല ഫാനാണ് എന്റെ. അങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ പിന്നെ കന്നഡയിൽ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ എന്റെ വീട്ടിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ തൃശ്ശൂരിലെത്തി ആള് എന്നിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്തു. അതിന്റെ ആള് പറയാൻ, ദ റീസൺ ഞാൻ ഡയറക്ടർ ആയതിന്റെ റീസൺ ഇസ് ഡെഫിനറ്റ്ലി ഭാവന എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂസിൽ പറയുമ്പോഴാണ് ഞാൻ ഇത് ഇത്ര. അപ്പൊ ആള് അപ്പൊ ആള് ഇത് എന്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. ഭാവന പക്ഷേ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കവിയത്രിയായി മാറിയെന്ന്. പൂച്ചയെ കുറിച്ച് അല്ലേ, പൂച്ചയെ കുറിച്ച് ഭാവന ഒരു സ്റ്റേജിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഹനീഫ് ക, കൊച്ചിൻ ഹനീഫ്, ഹനീഫ് കയാണ് അത് എല്ലാരും കവിത. അത് ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ എന്റെ പൂച്ച എന്റെ അടുത്തേക്ക് വന്നില്ല. അപ്പൊ അന്ന് ഞാൻ വിഷമം വന്നാലാണ് കവിത എഴുതുക എന്നുള്ളത് ഉള്ളിൽ അറിഞ്ഞോണ്ട് എനിക്കിപ്പോ ഭയങ്കര വിഷമാണ്. എന്നാ പിന്നെ ഒരു കവിത എഴുതിയേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയൊരു കവിതയാണ്. നമുക്ക് ഈ ആ പൂച്ച എന്ന് കേട്ടാലോ ഒരു 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 വിഗറോടെ ഞാൻ മൈക്കെടുത്തു തരാം. ആ പൂച്ചയാണ് എന്റെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ പൂച്ച ഞങ്ങള് വീട് മാറി പോകുമ്പോ അന്ന് ഈ ചിഞ്ചു എന്നൊരു പൂച്ച ഞാൻ പേരൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത്. പക്ഷെ ഞങ്ങൾ അന്ന് വീട് മാറി പോവാണ്, പൂച്ച വന്നില്ല. അതാണ് എനിക്ക് വിഷമം ഉണ്ടായ കാര്യം. അങ്ങനെയാണ് ഞാൻ കവിത എഴുതിയത്. നമുക്ക് ആ മനോഹരമായ കവിതയിലേക്ക്. പൂന്തോട്ടത്തിൻ മേൽപ്പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു, കണ്ണുമടച്ച് പാല് കുടിക്കുന്നു. പൂച്ച അങ്ങേ വീട്ടിലെ ഇലകളെ തിന്നു, ഇങ്ങേ വീട്ടിലെ ഇലകളെ തിന്നു, പിന്നെ കായ വറുത്തതും തിന്നു. ഈ പൂച്ച കായ വറുത്ത കാര്യം, കായ വറുത്ത തിന്നിരുന്നു, ഞാൻ കുത്തിക്കേച്ച് കൊടുത്തിരുന്നു. ഇത് ജയറാം എങ്ങനെ പാടിക്കൊണ്ടിരുന്നത്? ജയറാം ഇത് കുറച്ച് ജയറാം ഏട്ടൻ മാത്രമല്ല, മനോജ് ചേട്ടനും ഒക്കെ ഇതിനും സംഗീതം ആ ഭയങ്കരമായിട്ട് പൂന്തോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, തയ്യാറ ചെയ്ത് എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിരിക്കും. അല്ലാതെ ആ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് ലൊക്കേഷനിലുള്ളപ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു 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 ഓരോ കഥകൾ പറയില്ല. അന്ന് ഇങ്ങനെ എല്ലാവരും മാറി മാറി കാരവാനിലിരിക്കുന്നില്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ ആ നീ ഭാവനയുടെ കവിത കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഏറ്റവും അട്ടാക്കുന്ന കഥകൾ പറഞ്ഞ ആരാ സിനിമയിൽ? മുകേഷ് ആണോ? എനിക്ക് തോന്നുന്നു അശോക് ഏട്ടനും പിന്നെ സലീം ഏട്ടൻ
മുകേഷ് ഏട്ടൻ ഇവരൊക്കെ ഇപ്പൊ ഉർവശേഷിയുടെ കൂടെ ഞാനിപ്പോ ഒരു മൂവി ചെയ്യുന്നുണ്ട്. ഉർവശേഷി ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സംഭവിച്ച ഞങ്ങൾ പേരിട്ടിട്ടില്ല, പക്ഷെ അതൊരു ഫൺ സബ്ജക്ട് ആണ്. ഉർവശി, ശ്രീനാഥ് ബാസി, പിന്നെ അങ്ങനെ വേറെ മൂന്ന് ഹീറോയിൻസ്. അത്യാവശ്യം അതൊരു ഒരു ഫൺ ഇതാണ്, ടോപ്പിക് ആണ്. അപ്പൊ അതില് ഉർവശേഷി ഇങ്ങനെ ഓരോ പണ്ടത്തെ കാര്യങ്ങളോ ഷൂട്ടിങ്ങിന് കാര്യങ്ങളോ അതൊക്കെ പറയുമ്പോ അത് എനിക്ക് കേട്ടിരിക്കാൻ ഇഷ്ടം. ഈ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റോടൊക്കെ സംസാരിച്ചപ്പോഴേ അവര് കുറെ കാലം അഭിനയിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിനൊരു സായുജ്യം ലഭിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി അമ്പലമൊക്കെ പണിയുന്നു. ഭാവനയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് ഒരു അമ്പലം പണിഞ്ഞതായ വാർത്തയുണ്ടോ? എന്റെ അറിവിലില്ല. ഇല്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ബോധം കെട്ട് ഇറവിഴുവോ? വലിയ വിശ്വാസിയാണോ ഭാവന? ആ അത്യാവശ്യം വിശ്വാസമൊക്കെ ഉണ്ട്.